നിവേദന ഇടിച്ചത് കാറാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്ന് മേപ്പയൂർ പോലീസ് ഇൻസ്പെക്ടർ വ്യക്തമാക്കി. RTO ഓഫീസുകളിൽ നിന്ന് വിവരം ശേഖരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേസിൽ ട്രെയിനിംഗ് പോയിന്റ് ഉണ്ടായതിൽ മാതൃഭൂമി ന്യൂസിന് നന്ദിയുണ്ടെന്നും നിവേദിന്റെ കുടുംബം പ്രതികരിച്ചു. മാതൃഭൂമിയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ന്യൂസ് വന്നതിൻ്റെ ഫലമായി ഇന്നലത്തെ 8 മണിയുള്ള ന്യൂസിൽ ഈ ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷി ഈ വിവരം അറിയുകയും അവർ ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞങ്ങൾ അവരെ കാണുകയും അവരെ സംഭവസ്ഥലത്ത് കൊണ്ടുവരികയും അവർ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത് കാറാണെന്നാണ് പറഞ്ഞത്. ഒരു 10-15 വർക്ക്ഷോപ്പുകളിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ RTO ഓഫീസുകൾ, അതേപോലെ തന്നെ പുതിയതായിട്ട് ഇൻഷുറൻസ് ക്ലെയിം എടുത്ത ആളുകൾ ആ സമയങ്ങളിൽ, അപ്പം വ്യാപകമായ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി വരുന്നുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നന്ദി പറയാനുള്ളത് മാതൃഭൂമി ന്യൂസിനോടും കൂടിയാണ്. കാരണം 2.5 മാസമായിട്ടുള്ള ഞങ്ങളെ അന്വേഷണത്തിൽ ഇന്നാണ് ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത്. കാരണം ഞങ്ങളൊക്കെ കാത്തിരുന്ന ഏക ദൃക്സാക്ഷിയായ സ്ത്രീ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ആ റിപ്പോർട്ട് കണ്ടിട്ടാണ് ആ സ്ത്രീ ഇപ്പം നമുക്ക് കിട്ടിയത്. അപ്പം ഇന്നിപ്പോൾ പോലീസ് അവരുപയോഗിച്ച് തെളിവൊക്കെ എടുത്തിട്ടുണ്ട്. സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഈ ഇടിച്ച കാർ, അതേക്കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതൊരു അപകടമാണോ മറ്റ് ദുരൂഹതയുണ്ടോ? എന്താണ് ഇവരുമായി സാക്ഷ്യമായി സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത്? കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നുമില്ല. എന്നിരുന്നാലും ഇവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അമിത വേഗതയിൽ വന്ന ഒരു കാർ ഇടിക്കുകയായിരുന്നു. അവർ കൂടുതൽ വിവരങ്ങൾ പോലീസിനെ കൈമാറിയിട്ടുമുണ്ട്. അവിടെ നിർത്തിയ കാർ ഒരു 3 തവണയെങ്കിലും ഇവർ വിളിക്കുന്നുണ്ട് ഒന്ന് വന്ന് സഹായിക്കാൻ. അപ്പോൾ അവർ സഹായിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 22 വയസ്സ് മാത്രം പ്രായമുള്ള നിവേദിൻ്റെ ജീവൻ നഷ്ടമായിരുന്നില്ല. ആ പ്രദേശത്ത് ഒരു CCTV ഇല്ലാത്തതും അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് അവിടെ കാണുന്നും ചെയ്യാത്തതും ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലെ അന്വേഷണം വലിയ സങ്കീർണതയുള്ളതാക്കി. കാരണം 2.5 മാസത്തോളം എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? പേരാമ്പ്ര ചാനിയംകടവ് റോഡിൽ ഈ അപകടം നടന്ന May 21 രാത്രി ഏത് വാഹനമാണ് ഇടിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. ഇത് കണ്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയ ആളുകളൊക്കെ ഒരു കാറാണെന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്നതല്ലാതെ പേരാമ്പ്ര പോലീസാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. അവർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു സൂചനകളിലേക്കൊന്നും പോകാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ കേസ് മേപ്പയൂർ പോലീസിനെ കൈമാറുന്നതും മേപ്പയൂർ CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ആ കേസ് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ഇവരെ ഈ വാർത്ത കൊടുക്കുന്നതും. ഇന്നലെ രാത്രിയുള്ള വാർത്ത അവർ കാണുകയും തങ്ങളാണല്ലോ ഞങ്ങളെ പറ്റിയാണല്ലോ ഈ പറയുന്നത് എന്നാലോചിച്ച് അവർ തന്നെയാണ് പോലീസിനെ വിളിക്കുകയും ചെല്ലുകയും ചെയ്തത്. ഈ തെളിവെടുപ്പ് നടക്കുന്ന ആ കാർ അവിടെ ഉണ്ടായിരുന്നു, പിന്നീട് ഒരു ഓട്ടോറിക്ഷയിലാണല്ലോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അതിനു മുൻപ് തന്നെ ഈ ഇടിച്ചിട്ട വാഹനം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. പിന്നാലെ മറ്റൊരു വാഹനത്തി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞുവെന്നും പറയുന്നുണ്ടല്ലോ. അത് പോലീസല്ല എന്നും അവർ തന്നെ പറയുന്നു. ആ വാഹനം ഏതാണ് എന്ന കാര്യത്തിലും വ്യക്തതയുണ്ടോ? ആ വാഹനം ഏതാണെന്നും ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരു വാനിലെത്തിയ ആളുകളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ അപകടം ഉണ്ടാക്കിയ കാർ അവിടെ നിർത്തിയിട്ടിരുന്നു. അവർ എന്നിട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ സ്ത്രീയുടെ മടിയിൽ നിവേദ് കിടക്കുകയാണ്. 3 തവണ അവരെ കൈകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ സമയത്തൊക്കെ ആ കാർ അവിടെ തന്നെ നിർത്തി അതിനുശേഷം ഓടിച്ചു പോവുകയായിരുന്നു. അവർ ഇറങ്ങി ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു കരുണ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ അതിനുശേഷം ആ ഒരു ഓട്ടോറിക്ഷ വരുന്ന വഴി, കാരണം രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ അപകടം നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ വഴിയിൽ എപ്പോഴും വാഹനങ്ങൾ വരുന്നതല്ല. പക്ഷേ പിന്നീട് ഒരു കാർ വന്ന് അവരെ കൊണ്ടുപോയി ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നവരെ ഉണ്ടായിരുന്ന ഒരു സമയനഷ്ടം അത് വളരെ വലുതാണ്. അത് ഒരു ജീവൻ പോകുന്നതിന് കാരണമായി എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സീന പറയുന്നതും ഒരുപാട് നേരം തൻ്റെ മടിയിൽ കിടന്നു എന്നുള്ളതാണ്. അതിനുശേഷം അവിടെ ആളുകൾ കൂടിയെന്നുണ്ടെങ്കിലും ഇതാരാണ് എന്നതിനെ സംബന്ധിച്ചും പിന്നീട് ആളുകൾ കൂടിയപ്പോഴേക്കും ഈ ദൃക്സാക്ഷിയെക്കുറിച്ചൊരു വിവരം കിട്ടാതെയായി. അത് ഈ കേസിനെ ബാധിക്കുകയും ചെയ്തിരുന്നു.